ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ റെസിപ്പി വീഡിയോ എന്നല്ല, ഇന്ന് ഉച്ചയ്ക്ക് പൊതിച്ചോറ് കഴിച്ചാലോ എന്ന് തോന്നി നമ്മൾ വാഴയില പൊട്ടിക്കാൻ പോവാണ്. നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു വലിയ പറമ്പുണ്ട്. അതിൽ പോയി നമുക്ക് നല്ല ഒരു വാഴയില പൊട്ടിച്ചെടുക്കാം. ധാരാളം വാഴയിലകളുണ്ട്, പക്ഷേ കാറ്റ് ഉള്ളത് കാരണം എല്ലാം കീറിയിരിക്കുകയാണ്. നമുക്ക് നല്ലത് നോക്കിയിട്ട് തന്നെ ഒന്നും സെലക്ട് ചെയ്യാം. കണ്ട് പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല നല്ല ഇല തന്നെയാണ്, കീറിയിട്ടൊന്നുമില്ല. അത് നമ്മൾ കുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. ഇനി ആദ്യം നമുക്ക് ഇതൊന്ന് വാട്ടിയിടുക. പൊതിച്ചോറ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാനൊന്ന് പറയുന്നു എന്നേ ഉള്ളൂ. നമ്മൾ വാട്ടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ചോറ് ഇട്ട് കൊടുത്തു. നമ്മൾ കഴിക്കുന്ന അത്രയും ചോറ് ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് ഒരാൾക്ക് അത് ഫുള്ള് കഴിക്കാൻ സാധിക്കണം. ഇനി നമുക്ക് കൂട്ടുക, മെഴുക്ക് വരട്ടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ക്യാബേജ് തോരൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നാളികേര ചമ്മന്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു 2 പീസ് ബീഫ് വരട്ടിയത് വെച്ച് കൊടുക്കാം. ഓംലെറ്റ് ഉണ്ടാക്കി വെക്കാനായിട്ട് നോക്കിയപ്പോൾ മുട്ട സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അത് പെട്ടെന്ന് കഴിഞ്ഞു, ഓർമ്മയുണ്ടായില്ല അത്. ഇനി നമുക്ക് എല്ലാം ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇത് ഞാനിപ്പോൾ ഒരു രാവിലെ 9 മണിക്കായ സമയത്താണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ചോറുണ്ണണ സമയത്ത്, ഒരു ഞാനൊരു 1:30 ആകുമ്പോഴാണ് ചോറുണ്ണാറ്, ആ സമയം വരെ ഇതിലിട്ടുണ്ട്. നല്ല ചൂടുള്ള ചോറായതുകൊണ്ട് ആ ചൂടുള്ള ചോറും കൂടി ചെല്ലുമ്പോഴാണ് വാഴയില നന്നായിട്ട് വാടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മൾ ചോറുണ്ണണ സമയത്ത് തുറന്നു നോക്കാം. നമുക്ക് ഒരു ടബിൾ പെൻ ഇട്ടിട്ട് വെക്കാം. നമ്മൾ ചോറുണ്ണണ സമയമായിട്ടുണ്ട്, നമുക്കതൊന്ന് തുറന്നു നോക്കാം. തുറക്കുമ്പോൾ വരുന്ന ഒരു മണം ഉണ്ടല്ലോ, ഭയങ്കര നൊസ്റ്റാൾജിയുള്ള ഒരു മണമാണ്. അതിന് വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ പൊതിച്ചോറ് കൂടുതൽ കഴിക്കുന്നത്. എന്തെങ്കിലും ഒഴിച്ച് കറി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് മുകളിലേക്ക് ഒഴിച്ച് കഴിക്കുന്നവരുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും എടുക്കാറില്ല. ഇതിലുള്ള കറികൾ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് കഴിക്കാറുള്ളൂ. വേറെ നമ്മൾ കറികൾ ഒഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് പോകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ കറികളിൽ നിന്നും കുറച്ചെടുത്ത് നമുക്ക് കഴിക്കാം. ആദ്യത്തെ ഉരുളിക്കാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. ആദ്യത്തെ ഉരുളിക്കും അവസാനത്തെ ഉരുളിക്കും, ബാക്കിയുള്ളതിന് ടേസ്റ്റ് ഇല്ല എന്നല്ല, എന്നാലും കൂടുതൽ ആസ്വദിച്ച് കഴിക്കുന്നത് ആദ്യം അവസാനമായിരിക്കും. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും വഴലിൽ പൊതിച്ചോറ് കഴിക്കുന്നത് തോന്നുന്നു കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ഇഷ്ടമായെന്ന് കഴിഞ്ഞു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി ആയിട്ട് പിന്നെയും കാണാം.